ഏഞ്ചൽ ഈ കോഴിക്കോട്ടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വകാര്യ പരിപാടി ഒഴിച്ച് മറ്റിടത്തെല്ലാം പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തിയ ഗവർണറുടെ പൊതുപരിപാടികൾ എന്തൊക്കെയാണ്? നിമി, ഇന്ന് ഗവർണർക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികളൊന്നും തന്നെ ഇല്ല. പക്ഷേ 10 ഗവർണർ സ്വകാര്യ ആവശ്യത്തിനായി ഡെന്തൽ കോളേജിലേക്ക് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ചികിത്സയുടെ ആവശ്യങ്ങൾക്കായി ഡെന്തൽ കോളേജിലേക്ക് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. 10 ഗവർണർ പുറത്തേക്ക് ഇറങ്ങും, രാജ്ഭവന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ സുരക്ഷാ സന്നാഹമുണ്ട്. ഇന്നലെ ഗവർണർ വരുന്ന വഴിയിലെല്ലാം നമ്മൾ കണ്ടതാണ് തുടർച്ചയായ പ്രതിഷേധങ്ങൾ കണ്ടു. 7 ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സാധ്യതകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടക്കുമെന്നുള്ള സൂചനകളും ഇതുവരെ സംഘടനകൾ അറിയിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹം തന്നെയാണ് രാജ്ഭവനും പരിസരത്തുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ ഗവർണർ വരുന്നതിന് മുൻപായി തന്നെ ഈ രാജ്ഭവൻ പരിസരത്തേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നു. വാഹന ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഇന്നെന്തായാലും രാവിലെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊന്നും എവിടെയും കൂടുതലായി ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രാജ്ഭവൻ പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. 10 ഗവർണർ ഇവിടെ നിന്ന് ഡെന്തൽ കോളേജിലേക്ക് പോകാൻ ഇറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗവർണർ പോകുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ആ ഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലായിടത്തും പോലീസിന്റെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായ സ്ഥലത്തടക്കം പോലീസിന്റെ സുരക്ഷാ വിന്യാസം ശക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഇന്ന് SFI ഉണ്ടാകുമെന്ന് SFI അറിയിച്ചിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അത് നിയന്ത്രിക്കുന്നതിന്, അത് തടയുന്നതിന് വേണ്ടിയുള്ള പോലീസ് സുരക്ഷയാണ് ശക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഗവർണർ തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് പോകുന്ന ദിവസമാണ് നമ്മൾ കണ്ടത് അസാധാരണമായ നീക്കങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി ശുഭിതനായി സംസാരിക്കുന്ന നടക്കമുള്ള നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം ദില്ലിയിലേക്ക് പോയി. ദില്ലിയിൽ നിന്നാണ് അദ്ദേഹം കോഴിക്കോടേക്ക് പോയത്. കോഴിക്കോട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അസാധാരണമായ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. അതിനുശേഷം ഗവർണർ തിരിച്ചെത്തിയപ്പോഴും ഇന്നലെയും സമാനമായ പ്രതിഷേധം കണ്ടു. ഇന്ന് അദ്ദേഹത്തിന് പൊതുപരിപാടികളില്ല എങ്കിൽ പോലും സ്വകാര്യ സന്ദർശനത്തിന് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അത് തടയുന്നതിനും പോലീസ് സജ്ജമാണ്. നിമി.